നമസ്കാരം. ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വിദേശ കത്തോലിക്ക പുരോഹിതനായിരുന്നു അർണോസ് പാദ്രി. ആർഷഭാരത സംസ്കാരത്തെയും സംസ്കൃത ഭാഷയെയും ആദ്യമായി വിദേശീയർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ അമൂല്യ സംഭാവനകൾ നൽകുകയും ചെയ്ത പാശ്ചാത്യ മിഷണറിയും മഹാപണ്ഡിതനുമായിരുന്നു അർണോസ് പാദ്രി. അദ്ദേഹം ഒരു ജസ്യൂട്ട് അഥവാ ഈശോസഭ സന്യാസിയായിരുന്നു. ചതുരംഗം, വാസ്തുവിദ്യ, ജ്യോതിഷം, ഭാഷാശാസ്ത്രം, കാവ്യരചന എന്നിവയെക്കുറിച്ച് വിമർശനാത്മകമായ പഠനം നടത്തിയ ആദ്യകാല യൂറോപ്യന്മാരിൽ ഒരാളായിരുന്നു അർണോസ് പാദ്രി. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാദ്രിയെപ്പറ്റി പറയുന്ന പ്രകാരമാണ്, വിദേശീയനായ ക്രിസ്ത്യാനികളിൽ കവിത്വം കൊണ്ട് പ്രഥമ ഗണനീയനായി പരിശോഭിക്കുന്നത് അർണോസ് പാദ്രിയാകുന്നു എന്നാണ്. ശൂരനാട്ട് കുഞ്ഞൻപിള്ള പറഞ്ഞത്, കേരള സാഹിത്യം എന്നും കൃതജ്ഞതയോടെ ഓർക്കേണ്ട സേവനങ്ങൾ കൊണ്ട് അനശ്വര കീർത്തി നേടിയിട്ടുള്ള ഒരു ധന്യനാണ് അർണോസ് പാദ്രി. ഈ മഹാനെ പറ്റി ഇന്നും കേരളീയർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, വേണ്ട പോലെ അറിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അർണോസ് പാദ്രിയെ കുറിച്ച് പറഞ്ഞത് രണ്ടാം എഴുത്തച്ഛൻ എന്നാണ് വിശേഷിപ്പിച്ചത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം യുവാൻ ഏണസ്റ്റ് ഫോൺ ഹാങ്സ്ലേഡൻ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പേര് ഉച്ചരിക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മലയാളികളുടെ നാട്ടുഭാഷയിൽ അർണോസ് പാദ്രി എന്ന പേര് വന്നത്. ആദ്യകാലത്തെ നോക്കാം. വടക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലെ വെസ്റ്റ് ഫോളനിൽ ഓസ്നാംബുർബ്രൂക്കിനടുത്തുള്ള ഓസ്റ്റർ കാപ്ലൻ എന്ന സ്ഥലത്ത് കോൺറാഡ് ഫോൺ ഹാങ്സ്ലേഡന്റെയും ബെർത്ത അന്ന ഫോൺ കെവലർ ദമ്പതികളുടെയും രണ്ടു മക്കളിൽ ഇളയവനായി 1681 യുവാൻ ഏണസ്റ്റ് ഫോൺ ഹാങ്സ്ലേഡന്റെ, അതായത് അർണോസിന്റെ ജന്മം. എന്നാൽ അന്നാളുകളിൽ ഇത് ഹംഗറിയുടെ ഭാഗമായിരുന്നെന്നും അതിനാൽ അദ്ദേഹം ഹംഗറിക്കാരനാണെന്നും ചില ചരിത്രകാരന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതാണ്ട് 18-20 വയസ്സുവരെ അന്നാട്ടിലെ നാട്ടുനടപ്പനുസരിച്ചുള്ള വിദ്യാഭ്യാസവും തത്വശാസ്ത്രവും അദ്ദേഹം പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോസഭാ സന്യാസിയായ വെബ്ബർ പാദ്രിയെ കാണാനിടയായതാണ് അർണോസ് പാദ്രിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത്. ഇന്ത്യയിലെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുവാനാണ് അന്ന് വെബ്ബർ പാദ്രി ഓസ്നാംബ്രൂക്കിൽ എത്തിയത്. കോഴിക്കോട് കേന്ദ്രമാക്കി അന്ന് പ്രവർത്തിച്ചിരുന്ന ഈശോസഭയുടെ അധികാരികളാൽ നിയുക്തനായിരുന്നു ഫാദർ വെബ്ബർ. ഫാദർ വെബ്ബറിന്റെ വ്യക്തിമഹാത്മ്യം ചെറുപ്പക്കാരനായ അർണോസിനെയും അർണോസിന്റെ വിനയവും വിജ്ഞാനതൃഷ്ണയും സ്നേഹശീലവും വെബ്ബർ പാദ്രിയെയും പരസ്പരം ആകർഷിച്ചു. മാതാപിതാക്കളോടും സഹോദരനോടും വിട പറഞ്ഞ് അദ്ദേഹം വെബ്ബറിന്റെ സംഘത്തിൽ ചേർന്നു. ഈശോസഭാ വൈദികനായി ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനം നടത്തണമെന്ന ആഗ്രഹത്തോടെ 18-കാരനായ യൊഹാൻ ഏണസ്റ്റ് ഫോൺ ഹാങ്സ്ലേഡൻ, അതായത് അർണോസ്, 1699 നവംബർ 3 ഗുരുഭൂതനും നോവിസ് മാസ്റ്ററുമായ ഫാദർ വില്യം വെബർ, ഫാദർ വില്യം മേയർ, ഫ്രാൻസ് കാസ്പർ ഷില്ലിംഗർ എന്നിവരോടൊപ്പം ഇറ്റലിയിലെ ലിവോർണ തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്ക് യാത്രയായി. യാത്രയിലെല്ലാം വൈദിക പഠനവും നടക്കുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ 1699 നവംബർ 30 അർണോസ് ഈശോസഭാംഗമായി സന്യാസവ്രത വാഗ്ദാനം ചെയ്തു. അപകടപൂർണമായ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഗുരുക്കന്മാരായ 37-കാരൻ ഫാദർ വില്യം വെബർ 1700 നവംബർ 25 39-കാരനായ ഫാദർ വില്യം മേയർ 1700 നവംബർ 28 മരണപ്പെട്ടു. അത്ര ദുഷ്കരമായിരുന്നു ആ യാത്ര. 1700 ഡിസംബർ 13 ഗുജറാത്തിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള സൂററ്റിൽ കപ്പലിറങ്ങുമ്പോൾ നാൽവർ സംഘത്തിൽ ബാക്കിയായത് രണ്ടുപേർ മാത്രമാണ്, അർണോസും ഷില്ലിംഗറും മാത്രം. 1701 ജനുവരി 1 ഗോവ തുറമുഖത്ത് അദ്ദേഹം എത്തി. അവിടെയുള്ള പോർട്ടുഗീസ് മിഷണറി കേന്ദ്രത്തിൽ തന്റെ സന്യാസ പരിശീലനം തുടർന്നു. കേരളത്തിൽ വന്ന കാര്യങ്ങളെ നോക്കാം. ഗോവയിൽ നിന്ന് 1701 നവംബറിൽ കൊച്ചിയിലും ചാത്യാത്തും എത്തിയ അർണോസ് നവംബർ അവസാനം തൃശൂരിനടുത്തുള്ള അമ്പഴക്കാട് സെമിനാരിയിലെത്തി. അമ്പഴക്കാട് വൈദിക പഠനം പൂർത്തിയാക്കിയ അർണോസ് 1707 ആർച്ച് ബിഷപ്പിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. അർണോസ് കൊച്ചി രാജ്യത്തിലുള്ളതും ഇന്ന് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലുള്ളതുമായ
സമ്പാളൂർ എന്ന സ്ഥലത്താണ് വൈദ്യപട്ടം സ്വീകരിച്ചത്. ഭാഷാ പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ കാണിച്ചിരുന്ന താല്പര്യം മാനിച്ച് അദ്ദേഹത്തെ സാംസ്കാരിക പണ്ഡിതന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃശൂരിലേക്ക് അയച്ചു. അദ്ദേഹം പല സാഹിത്യകാരന്മാരോടും സുഹൃബന്ധം സ്ഥാപിച്ചു. എന്നാൽ സംസ്കൃതം പഠിക്കുക അത്ര എളുപ്പമല്ലായിരുന്നു. പാതിരിയുടെ ചങ്ങാതിമാരായി മാറിയവരായിരുന്നു അങ്കമാലിക്കാരായ കുഞ്ഞൻ, കൃഷ്ണൻ എന്നീ രണ്ട് നമ്പൂതിരിമാർ. അവർ അദ്ദേഹത്തെ സംസ്കൃതം അഭ്യസിപ്പിച്ചു. താളിയോലയിൽ എഴുതിയ സിദ്ധരൂപം അവർ അദ്ദേഹത്തിന് നൽകി. മഹാഭാരതം, രാമായണം എന്നീ ഇതിഹാസ കൃതികൾ അദ്ദേഹം പഠിച്ചു. ഒട്ടുമിക്ക യൂറോപ്യന്മാർക്കും ബാലികാരാമലയായിരുന്ന സംസ്കൃത പഠനം അദ്ദേഹം ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിച്ചെടുത്തു. യൂറോപ്യൻ ഭാഷയിൽ സംസ്കൃതത്തിന് വ്യാകരണ ഗ്രന്ഥവും അദ്ദേഹം എഴുതി. ഇതിന് അദ്ദേഹത്തെ നമ്പൂതിരിമാര്, ചങ്ങാതിമാര് വളരെയേറെ സഹായിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ രൂപതാമെത്രാൻ ജോൺ റിബറോയുടെ കൂടെ 4 വർഷത്തോളം സഹവസിച്ച് പഠനം നിർവഹിച്ചതായിട്ട് രേഖകളുണ്ട്. പുത്തഞ്ചിറയിൽ വെച്ച് ഉദരസംബന്ധമായ അസുഖബാധിതനായ അർണോസ് പാതിരി ചികിത്സാർത്ഥം വേലൂർ ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. വേലൂർ പള്ളിയിലെ കഥ നോക്കാം. വേലൂരിലെ പഴയങ്ങാടിയിലെത്തിയ അർണോസ് ആദ്യം അവിടെ താൽക്കാലികമായ ഒരു ചെറിയ പള്ളി പണിയാൻ ശ്രമം ആരംഭിച്ചു. അതിനായി സ്ഥലം നൽകണമെന്ന് കൊച്ചി രാജാവ് ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് കൊച്ചി രാജാവ് അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായി. എന്നാൽ ഉന്നതരായ പലരുമായിട്ടുള്ള ബന്ധം മൂലം പാതിരിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പടിപ്പുരമാളിക എന്ന ഗോപുരമാണ് ആദ്യം നിർമ്മിച്ചത്. പാതിരിക്ക് താമസിക്കാനുള്ള പടിപ്പുരമാളിക പണിയിപ്പിച്ചത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണെന്ന് പറയപ്പെടുന്നു. അവിടെ താമസിച്ചുകൊണ്ടാണ് അർണോസ് പാതിരി പള്ളിപണിയുടെ തുടക്ക കാര്യങ്ങൾ നോക്കിയത്. രാജാവിൽ നിന്നും തദ്ദേശീയരായ അക്രൈസ്തവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് കാരണം അർണോസ് പാതിരി വേലൂരിന് തൊട്ടടുത്തുള്ള ചിറമൻകാട്, അതായത് ശ്രമങ്കാടെന്നും ആണ് ഇപ്പം അത് അറിയപ്പെടുന്നത്, ആ ശ്രമങ്കാടുള്ള വെങ്ങിലശ്ശേരി അയ്യപ്പൻ കുന്നിലേക്ക് താമസം മാറ്റുകയുണ്ടായി. അവിടെ ഇരുന്നാണ് പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പേരിലാണ് അർണോസ് വേലൂരിലെ ദേവാലയം പണിയടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വധശ്രമവും മരണവും കാര്യങ്ങളും നോക്കാം. വേലൂരിൽ നിന്ന് പഴുവിൽ സെന്റ് ആന്യസ് ദേവാലയത്തിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. അതിന്റെ കാരണം നോക്കാം. വേലൂരിൽ അർണോസ് പാതിരിയെ വധിക്കാൻ ചില ജന്മികളും അവരുടെ അജ്ഞാനവർത്തികളായ കുടിയാന്മാരും ചേർന്ന് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയുണ്ട്. തന്നെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ നിന്ന് രക്ഷപ്പെട്ട പാതിരി 1729 പഴുവിൽ എന്ന സ്ഥലത്തെത്തി. വിശുദ്ധ അന്തോണീസിന്റെ പള്ളിയിൽ അവിടെ അഭയം തേടി. പിന്നീട് അവിടെ ജീവിച്ചുകൊണ്ടാണ് പ്രേക്ഷിത സാഹിത്യ പ്രവർത്തനങ്ങൾ തുടർന്നത്. അവിടെ വെച്ച് 1732 മാർച്ച് 20 ദേവാലയ കിണറിന് സമീപം വെച്ച് സർപ്പദംശം ഏറ്റ് ഇഹലോകവാസം പിടി. 30 വർഷത്തോളം സേവനനിരതമായ താപസ ജീവിതം നയിച്ച് കേരളീയനായി ജീവിച്ച അദ്ദേഹം 51-ാം വയസ്സിലാണ് നിര്യാതനായത്. എന്നാൽ പഴുവിൽ വെച്ചല്ല, വേലൂരിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്നും അതൊരു കൊലപാതകമായിരുന്നെന്നും അഭിപ്രായങ്ങളുണ്ട്. അനുരഞ്ജന ചർച്ചയ്ക്ക് എന്ന വ്യാജേന പാതിരിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ശത്രുക്കൾ അദ്ദേഹത്തെ വേലൂരിൽ എത്തിക്കുകയും അവിടെ വെച്ച് ബന്ധനസ്ഥരാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടും. അവിടെ വെച്ച് അദ്ദേഹം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇടയായത്ര. സുവിശേഷ വേല അവസാനിപ്പിക്കണമെന്നും ആ ദേശം വിട്ടുപോകണമെന്നും ശത്രുക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ലെന്നാണ് പറയുന്നത്. ഇതിൽ കുപിതരായ ജന്മിമാർ ഉഗ്ര വിഷമുള്ള പാമ്പിനെ കൊണ്ട് പാതിരിയെ കൊത്തിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാണ് മറ്റൊരു ഭാഷ്യം. ഏതായാലും പഴുവിലെ പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. 1732 ജൂലൈ 27 ജർമ്മൻകാരനായ ഫാദർ ബെർണാർഡ് ബിഷോപ്പിംഗ് അർണോസ് പാതിരിയുടെ മരണക്കുറിപ്പ് റോമിലേക്ക് അയച്ചതിന് രേഖകളുണ്ട്. ആർച്ച് ബിഷപ്പ് പി മെൻഡൽ പൊട്ടിക്കരഞ്ഞെന്നും കൊച്ചി രാജാവ് വരെ അനുശോചനം അറിയിച്ചുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തും. അർണോസ് പാതിരിയുടെ സംഭാവനകളെ നോക്കാം. ഒന്നാമത്തേത് സാഹിത്യ സംഭാവനകളാണ്. അദ്ദേഹത്തിന്റെ സിദ്ധരൂപത്തെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കൃത വ്യാകരണ ഗ്രന്ഥവും പോർട്ടുഗീസ് മലയാള നിഘണ്ടുവും മഹത്തായ സംഭാവനകളാണ്. അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരുന്ന നിഘണ്ടു ത എന്ന അക്ഷരം വരെ പൂർത്തിയാക്കാനേ സാധിച്ചുള്ളൂ. ആ നിഘണ്ടു പൂർത്തിയാക്കിയത് അടുത്ത നൂറ്റാണ്ടിൽ ജീവിച്ച ബിഷപ്പ് പി മെൻഡലാണ്. നാനാജാതി മതസ്ഥരായ കേരളീയ വിദ്യാർത്ഥികൾ വളരെ കാലം ആധാരമാക്കിയിരുന്നത് പാതിരിയുടെ വൃക്ഷസിദ്ധ രൂപമാണെന്ന് മഹാകവി ഉള്ളൂർ പറയുന്നുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന ഗദ്യങ്ങൾ സംസ്കൃതത്തിന്റെ അതിപ്രസരം മൂലം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവയായിരുന്നു. അതിന് മാറ്റം വരുത്തിയ അന്നത്തെ പാശ്ചാത്യ സന്യാസിമാരിൽ അഗ്രണ്യൻ അർണോസ് പാതിരിയായിരുന്നു.
രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. കൃതികളെ നോക്കാം. ചതുരന്ത്യം, പുത്തൻപാന, ഉമ്മാപർവം, അതിനെ മാതാ ദൈവമാതാവിൻ്റെ വ്യാകുല പ്രലാപം എന്നും പറയാറുണ്ട്. അത് മലയാള ഭാഷയിലെ ആദ്യ വിലാപകാവ്യമാണ്. 1716 അത് രചിച്ചത്. ഉമ്മായുടെ ദുഃഖം, വ്യാകുല പ്രബന്ധം, ആത്മാനുതാപം, വ്യാകുല പ്രയോഗം, ജനപർവം, മലയാള സംസ്കൃത നിഘണ്ടു, മലയാള പോർട്ടുഗീസ് നിഘണ്ടു, മലയാളം പോർട്ടുഗീസ് വ്യാകരണം, സംസ്കൃത പോർട്ടുഗീസ് നിഘണ്ടു, ആവേമാരി സ്റ്റെല്ല, സംസ്കൃത ഭാഷയെ അധികരിച്ച് ലത്തീൻ ഭാഷയിൽ എഴുതിയ പ്രബന്ധങ്ങൾ, വസിഷ്ഠസാരം, വേദാന്തസാരം, അഷ്ടാവക്രഗീത, യുധിഷ്ഠിര വിജയം, ഇവയൊക്കെയാണ് പ്രധാന കൃതികൾ. മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ഭാഷാ പഠന മേഖലയാണ്. മറ്റൊരു സംഭാവന ഭാഷാ പഠനത്തിലാണ്. നേരിട്ടല്ലെങ്കിൽ കൂടിയും പാതിരിയുടെ സംസ്കൃത നിഘണ്ടുവും രചനകളും കാണാനിടയായ സർ വില്യം ജോൺസ് ലത്തീൻ ഭാഷയിലും സംസ്കൃതത്തിലുമുള്ള സാമ്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുവഴി ഭാഷയുടെ വികാസത്തെപ്പറ്റി പഠിക്കുകയും ചെയ്തു. ഇത് ഭാഷാ പഠനത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക സേവനങ്ങളെ നോക്കാം. അന്നത്തെ കാലത്ത് കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഇന്നാട്ടുകാരായവരുടെ എതിർപ്പും ശക്തമായിരുന്നു ചില സ്ഥലങ്ങളിൽ. അദ്ദേഹം മലയാള ഭാഷയിലും അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നതിനാൽ സുവിശേഷം പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. വാമൊഴിയായും വരമൊഴിയായും അദ്ദേഹം സുവിശേഷം എത്തിച്ചു. പ്രാർത്ഥന ചൊല്ലുവാനായി ആദ്യമായി മലയാള ഭാഷയിൽ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ഇന്നും അനേകം ക്രിസ്തീയ ഭവനങ്ങളിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനാഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്. അമ്പലക്കാട്ട് നിന്നും പുത്തൻചിറയിലേക്ക് കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി ആയപ്പോൾ താമസം മാറി. ഉദയംപേരൂർ തുടങ്ങിയ പള്ളികളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് വേലൂരിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം ഒരു ദേവാലയവും മേടയും പണി കഴിപ്പിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ കൂടുതലായിട്ടും ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം കേരളത്തിൽ വെച്ച് പഠിച്ച ചതുരംഗക്കളിയുടെ ഒരു വലിയ മാതൃക തന്നെ അദ്ദേഹം തറയിൽ ചെയ്യിച്ചു. ഇതേ മാതൃകയിൽ തലപ്പള്ളിയിലെ പള്ളിയും അദ്ദേഹം തന്നെ നിർമ്മിച്ചതാണ്. ഈ അർണോസ് പാതിരിയുടെ മഹാത്മ്യം ഉൾക്കൊള്ളാനായിട്ട് ഈ കേരള ജനതയ്ക്ക് പറ്റിയിട്ടില്ല എന്ന സാഹിത്യകാരന്മാരുടെ പരാതി നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.